അത്യാവശ്യം വലുതാണ്. ഓരോണം അത്യാവശ്യം വലുത്. കണ്ട ഇങ്ങനെ കണ്ട നല്ല ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഇൻട്രോ പറയുന്നത്. എന്നിരുന്നാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതുതായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു. ഒറ്റപ്പാര പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒറ്റപ്പാര നമ്മൾ മീൻ ചൂണ്ടയടിയിലൊക്കെ കഴിഞ്ഞ് നടന്നതാണ്ടേ. അവിടെ ഓടൻ ട്രീയിലൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ചൂണ്ടയടിയിലൊക്കെ കഴിഞ്ഞ് പോകാൻ ഭാവിച്ചപ്പോൾ ഇവിടെ ഒറ്റപ്പാര നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പിടിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ഹുക്ക് കൈച്ചൂണ്ട കേട്ടോ. ചെറിയ മത്തിയല്ല, മറ്റേ ചെമ്മീൻ ചെറുതായിട്ട് പൊടിച്ച് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക. നോക്കട്ടെ, പിടിക്കുന്നുണ്ട് താണ്ടേ. കവറിയിരിക്കുന്ന പറ്റയാണ്. ആ കണ്ടോണ്ടാണ് നമ്മൾ പിടിക്കുന്നത് കേട്ടോ. അതായത് മീൻ വരുന്ന കണ്ടോണ്ട് സ്പോട്ട് ചെയ്ത് നമ്മൾ എറി. അല്ലാതെ എറിഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇത് കൂട്ടത്തോടെ ഇങ്ങനെ നടക്കുന്നുണ്ടേ. ഇവിടെ എല്ലാം നിപ്പുണ്ടായിരുന്നു, നല്ല വെള്ളം നല്ല തെളിവായതുകൊണ്ട് മീൻ വരുന്ന അറിയാൻ പറ്റും. അല്ലാതെ ഈ സൈഡിലൊക്കെ വേറെ ടൈപ്പ് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ ചെറിയ നച്ചറ, മറ്റേ അടു എന്ന് പറയുന്ന ചെറിയ മീൻ ഉണ്ട്, അതുണ്ട്. ഒക്കെ ഇവിടെ നിപ്പുണ്ട്, ഇഷ്ടംപോലെ നിപ്പുണ്ട്. അവിടെ എല്ലാം ഉണ്ട്, ഇവിടെ ഈ സൈഡിൽ നിന്നാണ് മീൻ. അവിടെ അവിടെ നിൽക്കുന്നു മീൻ. ആ സ്പോട്ട് കറക്റ്റ് എറിഞ്ഞെടുത്ത മീൻ നിൽക്കും. ഓടി അല്ലല്ലോ, കുറേ ഒന്ന് ഫോളോ ചെയ്തൊന്ന് കൊത്തുന്നുണ്ട്. പോയി കുറേക്കെ ഒരു ഫോളോ ചെയ്തു. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അവർ ഫോളോ ചെയ്ത് വരുന്നുണ്ട് കുറേ. ആ ഈ വട്ടാണ്ട് വരുന്നുണ്ടോ? വരുന്നല്ല. ഒന്നിൻ്റെ പുറകെ ഒരു പത്തെണ്ണം വരും. ചെറുതാ പക്ഷേ വേണ്ട, ഈ ഒരു പരുവത്തിലുള്ളതല്ല, കുഴപ്പമില്ല. ഇവിടെ ഇവരിക്ക് ഈ ഒരു പരുവത്തിലുള്ളതല്ല. ഒറ്റപ്പാര എന്ന് പറയുന്നത് ഒത്തിരി വലുപ്പമില്ല, നമുക്ക് തീരെ പറ്റിക്കാനും കറിക്കൊന്നും വലിയ ടേസ്റ്റ് ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇത്ര മീൻ കിട്ടിയ വേണ്ട. അതിൽ ഒരെണ്ണം വലുതാട്ടോ, ഏകദേശം വലുതാണ്. ഒരെണ്ണം അത്യാവശ്യം വലുത്, ബാക്കിയെല്ലാം ചെറുതാ. എൻ്റെ കുട്ടികളാണ് കണ്ട ഇങ്ങനെ കണ്ട നല്ല രസം. പച്ചക്ക് മീൻ, പച്ച മീനായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കറിയൊക്കെ കേട്ടോ. ബാക്കി ഇവരെ കൊണ്ടുപോയി രാവിലെ നമുക്കൊരു അമൂറ് പിടിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് കയറ്റിവിടാം. കാണുന്നുണ്ട്, അടുത്ത പിടിച്ചു, അടുത്ത പിടിച്ചു. ആ വന്ന് ആ വന്ന് അത്യാവശ്യം വലുതാ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ്. പറ്റപ്പ ഇതിനൊരു കുഴപ്പമൊന്നും ഇല്ല. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എറിഞ്ഞു പിടിക്കണം, മാക്സിമം പിടിക്കുക എന്നുള്ളത്. ഇതെങ്ങും നിൽക്കത്തില്ല, അതുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് മീനുണ്ട് ആ ഏരിയയിൽ. അല്ല കട കട കണ്ട, അതിൻ്റെ പുറകെ ഓടി വരുന്നുണ്ട്. നമ്മുടെ മത്തിയുടെ പുറകെ, മത്തിയുടെ ചെമ്മിൻ്റെ പുറകെ ഓടി വരുന്നുണ്ട്. അത് എടുത്തെടുത്ത് എടുത്തിട്ട് ഓടി ഓടിക്കളഞ്ഞു അല്ലേ. ഓ ഇല്ല, അത് കണ്ടോ, നമ്മുടെ അടുത്തൊരാൾ വന്നിട്ട് പോയി. ഡോൾഫിൻ, ഡോൾഫിൻ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടുത്തെ ഉള്ളവരൊക്കെ ഞാൻ കടപ്പന്നി എന്ന് പറയും. കടൽപ്പന്നി എന്താണെന്ന് നമ്മുടെ ഓടുന്നുണ്ടോ. ഇവിടെ മൊത്തം ഉണ്ട് കേട്ടോ, ഇവിടെ കരയോട് ചേർന്ന് ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. അവിടെ ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. ആ പിടിച്ചത്, ആ പിടിച്ച് ആ പോന്ന് ചാടിപ്പോ. നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു കറിക്കുള്ള വകുപ്പായി. ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഹമൂർ അടിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അവൻ തീറ്റ എടുത്തിട്ട് നേരെ മടക്കുള്ളിലാണ് കയറിയത്. ഒരു കാരണവശാലും പുറത്തിറങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തല്ല കേട്ടോ കക്ക വരുന്നുണ്ടായിരുന്നു, ഓടി വന്ന് അതിനെ ഇറക്കിത്തന്നു. പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ട് ആ വിഷ്വൽസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. നമ്മുടെ എല്ലാ മീനും ഞാൻ കൊണ്ട് ഫ്രൈ ചെയ്തു കേട്ടോ. ഫ്രൈ ചെയ്തെന്ന് പറഞ്ഞാൽ മസാല ഉള്ളിട്ടിരിക്കുന്നുണ്ടോ, മസാല മറ്റേ കാന്താര് അരച്ച് ചേർത്ത മസാല കേട്ടോ.
കാന്താരി മാത്രം അരിഞ്ഞ് ഞാൻ മസാല ഉണ്ടാക്കി. കാന്താരി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഉപ്പും കൂടെ ചേർത്തൊരു ചെറിയൊരു മസാല. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ കാന്താരിയുടെ മസാല. കാന്താരി മസാലയും സോറി കാന്താരിയും ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്ന് മാത്രം ഉപ്പും. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. വീണ്ടും നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം. അതുവരെ ബൈ.